ഹലോ, നമസ്കാരം. വില്ലേജസ് വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ചാലിയക്കര, നമ്മുടെ പുനലൂരിന്റെ അടുത്തുള്ള ചാലിയക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഷെഫ് സിജോ ചേട്ടന്റെ പ്രത്യേക സംഭവമായിട്ടാണ് വന്നേക്കുന്നത്. കുളിക്കണം നമുക്ക്. അതെ, നമ്മുടെ ആ നല്ലൊരു അടിപൊളി സ്ഥലം കിട്ടിയിട്ടുണ്ട്. നാച്ചുറൽ സ്ഥലമാണ്. ഇവിടെ നിന്നിട്ട് നമ്മള് ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണ്, നമ്മുടെ മെയിൻ ഷെഫിനോട് തന്നെ ചോദിക്കാൻ കേട്ടോ. സുരേഷ് ചേട്ടാ, ഇന്നത്തെ എന്താണ് നമ്മുടെ പ്രത്യേകത? നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഷ്രിംപ്, വലിയ ഷ്രിംപ് വെച്ച് ഒരു ഗ്രില്ല്. ഗ്രില്ല്? അതെ, സ്പെഷ്യൽ ഗ്രില്ല്. ആ, സ്പെഷ്യൽ ഗ്രില്ല്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ വീടുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാഴ്ച നമുക്ക് കാണാം. ഇതാണ് ആ കാഴ്ച. ഒരു കുതിരയും ഒരു ചേട്ടനെ ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഓരോ യാത്രയും ഓരോ അനുഭവമാണ്. അപ്പോൾ ഈ യാത്രയിലെ ഒരു പ്രത്യേക ഒരു കാഴ്ച തന്നെയാണ് ഇത് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇത് ഷിജു എന്ന് പറയുന്നൊരു ചേട്ടനാണ്. ഞങ്ങൾ യാദർച്ഛിക കണ്ടുമുട്ടിയാണ് ഞങ്ങൾ പോകുന്ന വഴിയിൽ. ചേട്ടന് ഈ സ്ഥലത്ത് എങ്ങാണ്ട് ഒരു ഫാമുണ്ട്. ഫാമിലേക്ക് പോകുന്നതാണ്. അപ്പം പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ കുതിരയുമാണ്. കുതിരയുടെ പേര് റാണി എന്നാണ്. പുള്ളിക്കാരൻ നല്ലൊരു റൈഡറാണെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യം നമ്മുടെ ഈ കൊഞ്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ അകത്ത് വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ കൊഞ്ച് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് മസാലകളൊക്കെ ചേർക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന മസാല എന്ന് പറയുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് നമ്മൾ ഇട്ടു, പിന്നെ ഉപ്പ് പാകത്തിന്. പിന്നെ വേറെ ഇതിൽ നമ്മൾ ചേർത്തേക്കുന്നത് മീറ്റ് മസാലയാണ്. അപ്പോൾ കുറച്ച് മീറ്റ് മസാല കൂടെ ചേർത്തു. അതിനുശേഷം നമ്മൾ ഒരു 20 മിനിറ്റോളം നമ്മൾ ഇത് ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെച്ചേക്കണം. നല്ലപോലെ മസാല പിടിച്ചിട്ട് നമുക്ക് ഗ്രില്ലിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബിനിച്ചേട്ടൻ ദാ അടുപ്പൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തീയൊക്കെ കത്തിച്ചു. ഇനി ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഷ്രിമ്പിൻ്റെ അകത്തൊക്കെ മസാല പുരട്ടി ഗ്രില്ലിൻ്റെ അകത്ത് വെച്ച് ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വെക്കുവാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും, മസാലയൊക്കെ പിടിച്ച്. പിന്നെ അപ്പോൾ നമുക്ക് പുറകാലെ നമ്മൾ എങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്നൊക്കെ കാണാം. തീ കൂട്ടി പുകഞ്ഞ് നമുക്ക് കറക്റ്റ് ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഗ്രില്ല് വെക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിന് ആരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുന്നില്ല.
അപ്പോൾ നമ്മുടെ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇതൊക്കെ പച്ചക്കറിയൊക്കെ അരിഞ്ഞൊന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ അകത്തൊക്കെ മസാല നല്ലവരും. അപ്പൊ നമ്മൾ 20 മിനിറ്റ്സ് ആയത് മസാല പെറുക്കിയിട്ട് വെച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 20 to 40 മിനിറ്റ്സ് ഒക്കെ വെക്കുവാണെങ്കിൽ മസാല പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക്. എന്തായാലും എബിനെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്തോ? ടേസ്റ്റ് കാരണം ചെറിയ കടി കിട്ടിയത്. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഈ അന്തരീക്ഷത്തിൽ നമ്മൾ ഇപ്പോൾ ഫുഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ഗ്രില്ലൊക്കെ വളരെ നല്ല ടേസ്റ്റി ആയിരുന്നു. കഴിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ബായ് ബായ്. നമ്മൾ മലയാളികൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി ജോലി ചെയ്യുന്നവരാണ്. എങ്കിലും നമ്മുടെ നാടിനോട് നമുക്ക് പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റാണ്. അങ്ങനെ ഞങ്ങളും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തവരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ മനോഹരമായ അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ അവിടെ പോയിരുന്ന് കുക്ക് ചെയ്യുന്നതും അവിടെ പോകാനും കാണാനും ഒക്കെ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കരുതുകയാണ്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.